ഇന്ത്യ രാജ്യത്ത് എന്തെങ്കിലും പ്രസക്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയത്തിലില്ല മാത്രമല്ല മതനിരപേക്ഷതയ്ക്ക് ഒരു ബാധ്യതയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് കോൺഗ്രസ് പാർട്ടി പോലും തിരിച്ചറിഞ്ഞു അവർ കേരളത്തിന് പുറത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി ഒരു സഖ്യത്തിനും തയ്യാറല്ല യു പിയിൽ പോലും തയ്യാറല്ല അതാണ് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരള പാർട്ടി അനുഭവിക്കുന്നൊരു ദുരന്തം രണ്ടാമത്തെ കാര്യം എന്താണ് തുടർച്ചയായി അധികാരം നഷ്ടപ്പെട്ടതോടുകൂടി മുസ്ലിം ജനവിഭാഗങ്ങളുടെ ആകെ കുത്തക തങ്ങളുടെ പക്കലാണ് എന്നുള്ള ലീഗിൻ്റെ അഹങ്കാരത്തിൻ്റെ കൊമ്പൊടിഞ്ഞു അവർക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട സംഘടനകൾ ഉയർത്തുന്ന ജനാധിപത്യപരമായ വിഷയങ്ങളിൽ ജനാധിപത്യപരമായി തന്നെ അവരുമായി സംവദിക്കുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള വിലപേശലിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടല്ല രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടല്ല അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് നിലയ്ക്ക് ചെയ്യേണ്ട കടമകൾ ചെയ്യുന്ന കാര്യത്തിൽ ഉന്നതമായ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മുസ്ലിം മതപണ്ഡിതന്മാരും സംഘടനകളും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഉണ്ട് ഇല്ലാത്ത പ്രസക്തി ഉണ്ട് എന്ന് വീ എന്ന് വീമ്പടിക്കാൻ ഇല്ലാത്ത കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സദാചാര ബോധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് കേരളത്തിന് നൽകിയ സദാചാര സദാചാരബോധത്തിൻ്റെ ഉയരം കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ മേലെ ഇന്ത്യയുടെ ദേശീയ പതാക കെട്ടിയിരുന്ന സ്ഥലത്ത് അത് മാറ്റിയിട്ട് ലീഗിൻ്റെ കൊടി കിട്ടിയതാണ് അത് ഏത് സദാചാര സംരക്ഷണത്തിൻ്റെ ഉയരമായിരുന്നുവെന്ന് ലീഗിൻ്റെ നേതാക്കന്മാർ ഒന്നും ഓർക്കും നന്നായിരിക്കും കമ്മ്യൂണിസ്റ്റ് സദാചാര ബോധം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടിൻ്റെ പൊതുമണ്ഡലത്തിന് നിരക്കാത്ത പ്രത്യേകമായൊരു സദാചാര ബോധമൊന്നുമില്ല ആകെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന കാര്യം എന്താണ് പുരോഗമന സമൂഹം ഉണ്ടായിരിക്കണം അതിന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് കുടുംബ ജനാധിപത്യപരമാകണം പൊതുകൂടങ്ങൾ ജനാധിപത്യപരമാകുന്ന പോലെ തന്നെ കുടുംബത്തിനകത്ത് ജനാധിപത്യപരമാകണം ഇത് ഇന്ന് ഞങ്ങളാരും പറയണതല്ല ഏംഗൾസ് കുടുംബം സ്വകാര്യ സ്വത്ത് ഭരണകൂടം എന്നുള്ള പുസ്തകത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് എഴുതി വെച്ച കാര്യമാണ് ഭാര്യാഭത്രു തുല്യത വരുന്നുണ്ടോ കുടുംബത്തിൽ അവിടെ സ്വകാര്യ സ്വത്ത് സ്ത്രീകളെ എങ്ങനെ അടിമകളാക്കുന്നു ഇത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് സദാചാരബോധം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റെന്തോ ഒരു സദാചാര ബോധമുണ്ട് എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് പാശ്ചാത്യ നാടുകളിലെ ഉയർന്ന സ്ഥലങ്ങളിൽ സർവകലാശാലകൾ മിക്സഡ് ഹോസ്റ്റലുകളുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ നിലവാരത്തിന്റെ ഭാഗമായി വന്നതല്ലല്ലോ യൂറോപ്പിൽ അങ്ങനല്ലേ ലാറ്റിനമേരിക്കലങ്ങനെയല്ലേ ഞാൻ ബെനുസലയിൽ പോയിട്ടുണ്ട് അവിടുത്തെ സ്ത്രീ എങ്ങനെയാണ് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒരുമിച്ച് യാത്ര പോകും എന്തിനാണ് യാത്ര പോകുന്നത് അവർ വിവാഹത്തിന് മുമ്പുള്ള എത്രയോ ബന്ധങ്ങൾ ഏർപ്പെടുന്നു ലാറ്റിനമേരിക്കയിലെ അവസ്ഥയാണ് അതെല്ലാം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ പറ്റൽ എഴുതി വെക്കാൻ പറ്റുമോ ഓരോ നാടും ഓരോ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുന്നതാണ് ഇത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയത്തിന്റെ പറ്റൽ എഴുതേണ്ട കാര്യമില്ല ആണും പെണ്ണും തുല്യമായി ഒരുമിച്ചിരിക്കുന്ന ബെഞ്ച് മിക്സഡ് ബെഞ്ച് അത് മുസ്ലിം ലീഗിന്റെ മനസ്സിലെ വികൃത ബോധമാണ് അങ്ങനെ ആരെങ്കിലും എഴുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും എഴുത്താൻ നിർബന്ധിക്കുന്നുണ്ടോ അങ്ങനെ നിർബന്ധിക്കുക എന്ന് പറയുന്നതന്നെ ജെൻഡർ ഇക്വാലിറ്റിയുടെ എതിർ പദമാണ് എതിർ വ്യവസ്ഥയാണ് നിങ്ങളൊരു ക്ലാസ് ജനാധിപത്യപരമാകണമെന്ന് പറഞ്ഞാൽ ആ ജനാധിപത്യപരമായ ക്ലാസ്സിനകത്ത് ലിംഗഭേദമില്ലാതെ കുട്ടികളടപെടണം എന്താണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് ആ പ്യൂർ റിസേർച്ച് ഒരു പഠനത്തിൽ കണ്ടത് എന്താണ് ഇന്ത്യ രാജ്യത്ത് സ്ത്രീ പുരുഷ തുല്യതയുടെ കാര്യത്തിൽ കേരളത്തിലെ സ്ത്രീകളുടെ ബോധത്തെക്കുറിച്ചുള്ള പല ഉയർന്ന കാഴ്ചപ്പാടുകളുമുണ്ട് സ്ത്രീകൾ ജോലിക്ക് പോകണം ജോലിക്ക് പോകണം എന്നുള്ളതാണ് കേരളത്തിലെ സ്ത്രീകൾ ഭൂരിപക്ഷം പറയുന്നത് ഉത്തരേന്ത്യയിൽ അങ്ങനല്ല കേരളത്തിൽ പുറത്തുള്ളിടത്ത് അങ്ങനല്ല രണ്ട് സമ്പത്ത് ഭർത്താവ് മാത്രം കൈകാര്യം ചെയ്താൽ മതിയോ അതിൻ്റെ മേൽക്കോയ്മും ഭർത്താവിനും വേണോ ചോദ്യം അല്ല സ്ത്രീ പുരുഷ തുല്യതയിൽ സമ്പത്ത് കൈകാര്യം ചെയ്യണം വസ്തു ഉടമസ്ഥതയിൽ അത് വേണം തുടങ്ങി എത്രയോ കാര്യങ്ങളിൽ സ്ത്രീ പുരുഷ തുല്യതയുടെ ഉയരങ്ങളിൽ കേരളം നിൽക്കുന്നു അവിടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ദയവായി അംഗത്യമാവെന്ന് മനസ്സിലാക്കണം വസ്ത്രമെന്ന് പറയുന്നത് അതിന് രാഷ്ട്രീയവും തന്നെയുണ്ട് ജന്മിത്ത കാലത്തൊക്കെ തന്നെ വസ്ത്രം എന്ന് പറയുന്നത് ഊരിൽ കാണിക്കുമ്പോഴാണ് തമ്പ്രാക്കന്മാർക്ക് ഇഷ്ടപ്പെടുക മേൽവസ്ത്രം ഊരണം അത് ആണു ഊരണം പെണ്ണുമൂരണം അരയിൽ കെട്ടണം അത് ജന്മിത്ത കാലം ഇപ്പോൾ മുതലാളിത്ത കാലമാണ് മുതലാളിത്ത കാലത്തെ വസ്ത്രം എന്താണ് ഫാഷനാണ് ഈ ഓരോ ഫാഷൻ ധരിച്ച് ഓരോ കുട്ടികളും ക്ലാസ്സിലേക്ക് വന്നാലോ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുണ്ട് അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മറയ്ക്കാതെ വരുന്നവരുണ്ടാവാം ഫാഷനാണ് ഇത്തരം വ്യത്യസ്ത ഫാഷനായിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും അപ്പോൾ എന്താണ് ഒരു യൂണിഫോം ഒരു സ്കൂളിൽ വേണമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമല്ല ആ വിദ്യാലയം നടത്തിയതിനു വേണ്ടി അവർ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ് അതും കരിക്കുലുമായിട്ട് എന്താ ബന്ധം എന്തെല്ലാം അബദ്ധങ്ങളാണ് ഈ ചർച്ചയിൽ പറഞ്ഞത് കരിക്കുലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ഉള്ളടക്കമാണ് ആ വിദ്യാഭ്യാസ ഉള്ളടക്കത്തിൽ ബി ജെ പി എന്താ പറയുന്നത് ിജെ പിന്നെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഉള്ളടക്കം വേദങ്ങളിലേക്കും ഉപനിഷ്ടത്തിലേക്കും പോകണം എന്താണ് ഇപ്പോ മുസ്ലിം ലീഗ് പറയുന്നത് നമ്മളുടെ ഉള്ളടക്കം മതത്തിലേക്ക് പോകണം ബിജെപി പറയുന്നതും ഈ ലീഗ് പറയുന്നതും എന്താ വ്യത്യാസം ശാസ്ത്രം പാടില്ല പുതിയ കാലത്തെ ഉൾക്കൊള്ളാൻ പാടില്ല എല്ലാ സ്കൂളുകളിലും വേണോ മിക്സഡ് സ്കൂളുകൾ മാത്രമേ സംസ്ഥാനത്താകാവൂ എന്നൊരു നിലപാട് സി പി എമ്മിനുണ്ടോ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും രണ്ടു ഭാഗങ്ങളായി ഇരുത്താതെ ഇടകലർത്തി ഇരുത്തുന്നതാണ് ശരി അതിൽ തെറ്റില്ല ഈ മൂന്ന് കാര്യത്തിലും സുവ്യക്തമായ ഒരു നിലപാട് സി പി എമ്മിനോ സർക്കാരിനോ ഉണ്ടോ ആ ഒന്നാമത്തെ കാര്യത്തില് ഒരു ബെഞ്ചിനകത്ത് ആൺകുട്ടികളെ പെൺകുട്ടികളെ ഇടകലർത്തിയിരുത്തുക എന്നൊരു നിർദ്ദേശം സർക്കാരിന് മുന്നിൽ ആരും വെച്ചിട്ടില്ല ഒരു ക്ലാസ്സിലെ ആക്ടിവിറ്റി ജനാധിപത്യപരമാകണമെന്നില്ലാതെ ഒരു ക്ലാസ് ഇരിക്കുമ്പോൾ പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇടകലടത്തി മുസ്ലിം ലീഗിന്റെ വികൃത മനസ്സിന്റെ ചിന്തയാണ് ആരും ചിന്തിക്കാത്ത കാര്യമാണ് പിന്നെ അതിന് ഉത്തരമുണ്ടാവില്ലല്ലോ ഇങ്ങനൊരു മണ്ടൻ ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചെങ്കിലേ ഉത്തരം ഉണ്ടാവുള്ളൂ ചോദിച്ചിട്ടില്ല അങ്ങനെ പ്രശ്നം ചോദ്യമല്ല അതിൽ പരിഷത്തിന്റെ പഠനമുണ്ട് ഈ ചൈൽഡ് റൈറ്റ് സംബന്ധിച്ച യുനെസ്കോയുടെ നിർണായകമായ ഡിക്ലറേഷൻ ഉണ്ട് ഇതിലൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഒരു ഭാഗത്ത് ആൺകുട്ടികൾ ഒരു ഭാഗത്ത് പെൺകുട്ടികൾ എന്ന് വേർതിരിച്ചിരുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് അത് നിയമപരമായി നടപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് എന്തെങ്കിലും തരത്തിലുള്ള ആലോചന ഉണ്ടോ പദ്ധതിയുണ്ടോ അത് വ്യത്യാസപ്പെടുന്നത് ബാലാവകാശ കമ്മീഷൻ കൈകാര്യം ചെയ്യുന്ന വിഷയം എവിടെയാണ് നമ്മുടെ മുതിർന്ന സ്കൂളുകളിലെ കുട്ടികളെ കുറിച്ചല്ല ഇത് എന്തിനാണ് കൂട്ടിക്കുഴയ്ക്കുന്നത് നമ്മുടെ അംഗനവാടിയിൽ കുട്ടികൾ വരുമ്പോൾ കുട്ടികൾ മനസ്സിനകത്ത് ആ ബോധം വരുമ്പോൾ ആ തുല്യതയോടെ അവരെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സമൂഹം നാളെ എങ്ങനെ വരും നമ്മളിപ്പോ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഹയർ സെക്കൻഡറിയിലെ കുട്ടികളെ മിക്സഡായിട്ട് ഇരുത്താനാണോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ ഒരുമിച്ചിരുത്തി രണ്ടാം ക്ലാസ്സിലെ കുട്ടിയെ ഇരുത്തി പതിനഞ്ച് കൊല്ലക്കാലം കഴിയുമ്പോൾ ആ കുട്ടിയുടെ ബോധം വികസിക്കുമ്പോൾ ആ കുട്ടി എങ്ങനെ ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ നമ്മൾ ഏതെങ്കിലും പ്രൈമറി സ്കൂൾ എന്നുള്ള രീതിയിൽ പരിമിതപ്പെടുത്തി പറഞ്ഞല്ല